അടുത്തതായിട്ട് നമ്മൾ യൂത്തിലേക്ക് കിടക്കാം. സ്ത്രീകളുടെ കാര്യം ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് അവർ ഈ ബിസിനസ്സിലേക്ക് വരണം, എങ്ങനെയൊക്കെയാണ് അവർക്ക് ഈ ഒരു ബിസിനസ് ബെനിഫിറ്റഡ് ആവുക, അവരുടെ സ്വപ്നങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം യൂത്ത് ആണ്. നമുക്കറിയാം ഇപ്പോ ഒരു ഭൂരിഭാഗം പേരും തൊഴിലില്ലാതെ വീട്ടിൽ ഒരു സ്ഥലത്ത് ചൊറിഞ്ഞു കുത്തിയിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ പാടത്ത് കളിക്കാൻ പോകും, അവിടെ പിള്ളേരായിട്ട് കുറച്ച് വർത്തമാനം കഴിക്കും, വൈകുന്നേരം ബാഡ്മിന്റൺ കളിക്കാൻ പോകും, പിന്നെ വരും, പിന്നെ കിടന്നുറങ്ങും, ഭക്ഷണം കഴിക്കും, രാവിലെ വീണ്ടും ഇതേ റൂട്ടീൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റൂട്ടീനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലൈഫിലൊന്നും ചെയ്യാനില്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകും. ഈ ഡിപ്രഷനിലേക്ക് പോകുന്ന യൂത്തുകളെയൊക്കെ എന്ത് പദ്ധതികൾ കൊണ്ടുവച്ചിട്ടാണ് ഗവൺമെന്റ് ഉണർത്താൻ പോണത്? അൺഎംപ്ലോയ്മെന്റ് ആണ് ഫുള്ള്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇന്ന് 9.1% നിൽക്കുകയാണ്. ഇവരുടെ സ്കില്ലുകളെ അല്ലെങ്കിൽ ഇവർക്കുള്ള ഒരു പ്രോപ്പർ മോട്ടിവേഷൻ കൊടുക്കാൻ പ്രാപ്തമായ ഒരു സിസ്റ്റം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ? ഉണ്ട്. ആ ഒരു സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ്, ആ ഒരു സിസ്റ്റമാണ് ആർസ്യം എന്നുള്ളത്. അപ്പോ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും വിളിച്ചു കൊണ്ടുവരൂ, ഇതിന്റെ യഥാർത്ഥ പ്ലാൻ കാണിക്കുക. എന്താണ് ഇതിന്റെ യഥാർത്ഥ പ്ലാൻ എന്നുള്ളത്? ഇപ്പൊ നമ്മൾ ഒരു ഗ്ലോബൽ ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ പുറമേ ഉള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇന്ന് ഇന്ത്യയുടെ കാര്യം ഞാൻ മാത്രം പറഞ്ഞു, ലോകമെമ്പാടും എന്താണ് നടക്കുന്നത്? അതിൽ ഏറ്റവും സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി UK. അവിടെ ഏകദേശം there has been a 16% ഇൻക്രീസ്, 16% ഇൻക്രീസ് ഡയറക്ട് സെല്ലേഴ്സിൽ ഉണ്ടായിട്ടുണ്ട്. ഏത്? 25 വയസ്സിന് താഴെയുള്ളവരിൽ, under 25 ലാസ്റ്റ് ഇയർ കമ്പയർഡ് ടു 2013 ഫിഗേഴ്സ്. കഴിഞ്ഞ കൊല്ലം ഏകദേശം 16% ചെറുപ്പക്കാരിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. under 25 നൌ മേക്ക് അപ്പ് 22%. ഈ 25 ഏകദേശം 22% ഇന്ന് ഡയറക്റ്റ് സെല്ലേഴ്സ് എന്നുള്ള ഒരു കളക്റ്റീവായിട്ടൊരു ഗ്രൂപ്പിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മോർ ദൻ 88,000 ആർ നൌ അണ്ടർ ദ ഏജ് ഓഫ് 25. 85,000 പേര് ഇന്ന് 25 താഴെയാണ്. സോ ആ മൊത്തം ഡയറക്റ്റ് സെല്ലേഴ്സ് എന്ന ഒരു പോപ്പുലേഷൻ UKയിൽ 22% യങ്സ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇത് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ഒന്നുമല്ല, ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചേഞ്ച് ആണ്. ഞാൻ പറയുന്ന ഒരു റെവല്യൂഷൻ ആണെന്നുള്ളത്, നമ്മൾ ഇന്ത്യയിൽ നടത്തിയ ഒരു റെവല്യൂഷൻ പോലെ തന്നെ ഇന്ന് ലോകമെമ്പാടും ഡയറക്റ്റ് സെല്ലിംഗ് നടത്താൻ പോകുന്ന ഒരു റെവല്യൂഷൻ ആണ്. അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ പതുക്കെ പതുക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 2020 വെടിക്കെട്ട് തുടങ്ങാൻ പോകുന്നത്. ഇനി ഇന്ത്യയുടെ കാര്യം നമുക്ക് എടുക്കാം. ഇന്ത്യൻ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിൽ ഹാവ് ദ ലാർജസ്റ്റ് യങ് വർക്ക് ഫോഴ്സ് ബൈ 2020. ഈ 2020 ഇന്ത്യയുടെ ഒരു കണക്കനുസരിച്ചിട്ട് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സ് ഉണ്ടാവുന്നത് യങ്സ്റ്റേഴ്സിൽ നിന്നാണ്. ആസ് വി ആർ വൺ ഓഫ് ദി യങ്സ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്, നമ്മളാണ് ഏറ്റവും ചെറുപ്പമായ കൺട്രി, യങ്സ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് വിത്ത് 65% ഓഫ് പോപ്പുലേഷൻ അണ്ടർ ദ ഏജ് ഓഫ് 30. 35 താഴെയുള്ള ആൾക്കാർ 65% ഇന്ന് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സ് ആണ്. കാരണം 65% ഇന്ന് യങ്സ്റ്റേഴ്സ് ആണ്. അപ്പൊ വേറെ ആരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? 35 താഴെ വരുന്ന ഏതൊരു വ്യക്തിയെ നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധിതരാവും. കാരണം ഇനി വരുന്ന കാലഘട്ടത്തിൽ, ഇനി വരുന്ന അടുത്ത 2 കൊല്ലത്തിലാണ് ശരിക്കുള്ള ഒരു എക്കണോമിക് ക്രംബിൾ വരാൻ പോകുന്നത്. നമ്മുടെ എക്കോണമി തകർന്ന് അടിയാൻ പോകുന്നത് അടുത്ത 2 കൊല്ലം. എനിക്ക് പറയാൻ വിഷമമുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഒരു നില നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേക്കാണ് പോകുന്നത്. ഇത് ജസ്റ്റ് തുടക്കം മാത്രമാണ്. കാരണം ഒരു കൊല്ലത്തെ ഫുൾ ഇമ്പാക്ട് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത 2 കൊല്ലത്തിലാണ്. പക്ഷേ ഒരു പ്രതിവിധിയുണ്ട്. ഈ 65% ആൾക്കാരിൽ നിന്ന് 85% നമ്മൾ അവരെ കൊണ്ടുവരണം. നമ്മൾ എന്നൊരു കളക്റ്റീവായിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ എക്കോണമിയുടെ വലിയൊരു തകർച്ച നമുക്ക് അതോടെ നിർത്താൻ പറ്റും. അക്കോർഡിംഗ് ടു ഡയറക്റ്റ് സെല്ലേഴ്സ്, ദേ ഹാവ് വിറ്റ്നസ്ഡ് എ ട്രമെൻഡസ് അപ്സർജ് ഇൻ പീപ്പിൾ എക്സ്പ്ലോറിംഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എസ്പെഷ്യലി ഫ്രം ദ യൂത്ത്. കാരണം എന്താണ്? ഇപ്പൊ ഈ വരുന്ന കുറച്ച് സമയത്ത്, ഈ ഒരു കൊല്ലത്തിൽ വല്ലാത്തൊരു ട്രമെൻഡസ് ആയിട്ടുള്ള ഒരു കയറ്റം ഈ ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞു. കാരണം എല്ലാവരും ഇപ്പൊ ഡയറക്റ്റ് സെല്ലിംഗ് ചൂസ് ചെയ്യണം, ഒരു എക്സ്ട്രാ ഇൻകം വേണം, ആരുടെ കയ്യിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബ് ഇല്ല. ഞാൻ റീസെന്റ് എന്റെ ഓഫീസിൽ ഒരു കുട്ടീനെ വിളിച്ചു, ചുമ്മാ വിളിച്ചതാ എന്താ അവിടുത്തെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഏകദേശം ഒരു ലാസ്റ്റ് 2 മന്തുകളിലായിട്ട് 8 പേര് കമ്പനി ടെർമിനേറ്റ് ചെയ്തു, 14 പേര് സ്വയം റിജക്ട് ചെയ്തിട്ട് പോയി, ടെർമിനേഷൻ ലെറ്റർ എഴുതി കൊടുത്തു. കാരണം കമ്പനി പുറത്താക്കിയത് ഒരു ബ്ലാക്ക് മാർക്കാണ്. പിന്നെ 2 പ്രൊജക്ട് ഇല്ലാതെയായി. ഈ പ്രൊജക്ട് ഇല്ലാതെയാവുമ്പോൾ അവിടെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ടീം ലീഡർ എന്ന് പറയുന്നത് വേറൊരു പ്രൊജക്റ്റിൽ പോയിട്ട് ബേസിക് ലെവലിൽ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതായത് 50,000-60,000 വാങ്ങുന്ന ഒരാള് 13,500 രൂപയ്ക്ക് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോ നിലവിൽ IT സെക്ടറുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്ത IT സെക്ടറാണ്, സോ ഞാൻ IT സെക്ടറിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുള്ളൂ. സോ ഇത്രയും അൺഎംപ്ലോയ്മെന്റ് രൂക്ഷമായിരിക്കുന്ന ഒരു സമയത്ത് ഇവരെവിടേക്ക് പോകും? സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനാഗ്രഹിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓഫീസ് എൻവയറോൺമെന്റിൽ അവർ വളർന്നാൽ പോലും
അവർക്ക് ഒരു പരിധിക്കപ്പുറം അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ട് സ്വതന്ത്രത ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിൽക്കി അവർ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി തേടി വരും. അത് നമ്മൾ ഈ കുറച്ച് മാസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല യങ്സ്റ്റേഴ്സും ഇന്ന് ഈ ബിസിനസ്സിൽ ഓൾറെഡി ഭാഗമായി കഴിഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന ഒരു പൂർണ്ണമായ ഇൻഡിപെൻഡൻസ്, അവരാഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ അവർക്ക് ഇതിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലാതെ സ്വരുക്കൂട്ടി വെച്ച് ഏത് കൊല്ലം വാങ്ങാനാണ് ഒരു ബൈക്ക്, ഈ ഒരു 13,500 സ്വരുക്കൂട്ടി വെച്ച എന്തുണ്ടാവും, അല്ലെങ്കിൽ ഒരു 15,000 പോട്ടെ 15,000. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ബേസിക് പേ നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് 10 to 15 വരെയാണ്. ഇനി അടുത്ത 2 കൊല്ലം ഈ ഒരു ബേസിക് പേ വരെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇന്ന് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നിങ്ങൾ 8,000 രൂപയ്ക്ക് 5,000 രൂപയ്ക്ക് വർക്കിന് വിളിച്ചാലും വരാൻ ആൾക്കാരുണ്ട്. അത് ആരാന്നറിയോ, ബി ടെക് ഡിഗ്രി ഹോൾഡറോ റാങ്ക് ഹോൾഡറോ ആര് വേണമെങ്കിലും ആയിരിക്കാം. അത്രയും രൂക്ഷമാണ് അൺഎംപ്ലോയ്മെന്റ്. സോ ഈ ഒരു കൊല്ലം നമ്മൾ കണ്ടത് ഏറ്റവും അധികം ഇൻക്രീസ് ആണ്. ആസ് മെനി ആസ് 64%, 64% ന്യൂ രജിസ്ട്രേഷൻസ് ആണ് 35 താഴെയുള്ള വയസ്സിലെ കാറ്റഗറിയിൽ ഈ കൊല്ലം ഡയറക്ട് സെല്ലിംഗ് ഉള്ള മേഖല വിറ്റ്നസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നേക്കൂ. പ്രമുഖ പേപ്പറുകൾ, അതായത് ട്രിബ്യൂൺ എന്നുള്ളൊരു പേപ്പറിൽ വന്ന വാർത്തയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എമർജസ് സേവിയർ ഫോർ യൂത്ത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി യൂത്തിനായിട്ട് ഒരു രക്ഷകൻ എന്നുള്ള രൂപത്തിൽ വന്നു കഴിഞ്ഞു. അടുത്തത് ബിസിനസ് സ്റ്റാൻഡേർഡ് എന്നുള്ള പ്രമുഖമായ ഒരു പേപ്പർ, 53% എന്റർപ്രണേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആർ വുമൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഒരു അപ്രൈസ് കാണുന്നത് സ്ത്രീകളിൽ തന്നെയാണ്. 53% സ്ത്രീകളാണ് ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. വേറൊരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ബിസിനസ് .UK, ഇത് UKയിലത്തെ ഒരു കണക്കാണ്. UKയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പേപ്പറാണിത്. മോർ യങ് പീപ്പിൾ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ഡയറക്ട് സെല്ലിംഗ്. കാരണം വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല, എല്ലാ സെക്ടേഴ്സും ക്രംബിളായി കിടക്കുകയാണ്. അത് ഞാൻ അടുത്തൊരു സെഷനിൽ ഞാൻ പറയുന്നതായിരിക്കും. ഫൈനലി ടൈംസ് ഓഫ് ഇന്ത്യ, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പേപ്പറാണ്. അതിൽ ജോബ്ലെസ് യൂത്ത് ഐ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്, അതായത് ജോബ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലാണ്. എന്തുകൊണ്ടെന്നാ, വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല, എല്ലാ ഓപ്പർച്യൂണിറ്റീസും കഴിഞ്ഞ് മണ്ണടിഞ്ഞു കഴിഞ്ഞു. ഗവൺമെന്റ് നിയമനങ്ങള് നടക്കുന്നത് പോലും, ആക്ച്വലി നടക്കേണ്ടത് പോലും നടക്കുന്നില്ല. നമുക്കറിയാം തിരുവനന്തപുരം കളക്ടറേറ്റിന്റെ മുമ്പിൽ ഇപ്പോഴും മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അലോട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പ്രൈവറ്റ് കമ്പനികളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല.